ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നിറയ്ക്കാൻ പറ്റുന്നതും എന്നാൽ ഈ രോബേഗിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വേരോട്ടമുണ്ടാകാൻ സാധിക്കുന്നതും വീട്ടമ്മമാർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളിയൊരു ഗ്രോബേഗ്, ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഗ്രോ ബാഗ് നിർമ്മിച്ച് അതിലേക്ക് പോർട്ടി മിക്സ് നമുക്ക് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ശകലം പോലും വെയിറ്റില്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനായാസം എടുക്കാൻ പറ്റുന്നതുമായ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, തെങ്ങ് എന്ന് പറയുന്ന ഒരു കൽപ്പക വൃക്ഷമാണ്. അതിൻ്റെ ഓലയും മടലും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓലയാണ് നമുക്ക് ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതുപോലെ ഒരു ഓല എടുത്തതിന് ശേഷം അതിൻ്റെ ഇലകൾ, ദാ ഇതുപോലുള്ള ലീഫുകളാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിച്ചാത്തിയോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചൂട്ട് പോലെ വിരിഞ്ഞെടുക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനെയാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായി എടുക്കുന്നത്. കാരണം ഇതിൽ നിന്ന് പറഞ്ഞാൽ, ഈ തെങ്ങോലയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യത്തിൻ്റെ അംശമാണ്. അത് ധാരാളം, അതായത് നമ്മളെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ പൊട്ടാസ്യത്തിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളത് നമ്മളെ തെങ്ങിൻ്റെ പാർട്സുകൾ കരിച്ചുള്ള ചാരത്തിനാണ് എന്നാണ് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ തെങ്ങോലകളിലും ധാരാളം പൊട്ടാസ്യത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയ ഓല തെങ്ങോലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഉണങ്ങിയ തെങ്ങോല. അപ്പോൾ ഇതിൻ്റെ പീസ് ഇത് നമ്മളിങ്ങനെ വിരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി നുറുക്കണം. അപ്പോൾ ദാ ഈ കാണുന്നത് പോലെ നമ്മൾ എല്ലാ ഓലയും ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഉണങ്ങിയ ഓലയെല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെയാണ്, അതായത് സിമ്മൻ്റ് ചാക്ക് ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്രോ ബാഗാണ്, ഒരു അല്ല ഇതുപോലൊരു സിമ്മൻ്റ് ചാക്കാണ്. ഈ സിമ്മൻ്റ് ചാക്ക് എടുത്തതിന് ശേഷം ഇതിനകം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ സിമ്മൻ്റ് ചാക്കാണ്. അതുപോലെ തന്നെ ഈ സൈഡുകൾ, അതായത് ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗം നല്ല ക്രമമായിട്ട് കട്ട് ചെയ്തെടുത്തതായിരിക്കണം, അല്ല എങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ അടിഭാഗം ഇതുപോലെ കാണുന്ന, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് സിമ്മൻ്റ് എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡ്, ആ ചുവട് ഭാഗം, അടിഭാഗം ഇങ്ങനെ കാണുന്ന ഭാഗത്ത് നമ്മൾ സിമ്മൻ്റ് ചാക്കിൻ്റെ ചുവട് ഭാഗം സൈഡ് ഇതുപോലെ പിടിച്ച് മടക്കി മൂലകൾ ഒരു മൂന്ന് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദാ ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ സിമെൻ്റ് ചാക്കിൻ്റെ ചുവട് ഭാഗം ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ മൂലകൾ തമ്മിൽ മൂന്ന് സ്റ്റിച്ച് ഇവിടെ ചാക്ക് സൂചി ഉപയോഗിച്ച് വേണം മൂന്ന് കെട്ട് കെട്ടി കൊടുക്കാൻ. ഇവിടെ സെൻറ്റർ ഭാഗത്തൊരെണ്ണം, രണ്ട് സൈഡിൽ രണ്ടും, അങ്ങനെ ഒരു സൈഡ് കെട്ടിയ ശേഷം മറു സൈഡും ഇതുപോലെ കെട്ടുക. ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ തയ്ച്ചപ്പോൾ തന്നെ നമ്മളെ സിമെൻ്റ് ചാക്ക് ഒരു ഗ്രോ ബാഗായി മാറിയത് കണ്ടു. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടണം. അതായത് ഈ ഈ ഭാഗം, ഈ എഴുത്തൊക്കെ കാണുന്ന ഭാഗം അകത്ത് പോകണം, അതുപോലെ തന്നെ അകം പുറത്തും വരണം, അതുപോലെ തിരിച്ചും കിടണം. അപ്പോൾ നമ്മളെ സിമ്മൻ്റ് ചാക്ക് ഇതുപോലെ സൈഡുകൾ തച്ച് തിരിച്ചിട്ടപ്പോൾ കണ്ടോ, യഥാർത്ഥ ഗ്രോ ബാഗായി മാറി. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മളെ പോർട്ടി മിക്സും അതുപോലെ തന്നെ നമ്മളെ ഉണങ്ങിയ തെങ്ങോലയും അത് പീസാക്കിയതെല്ലാം ഇതിലേക്ക് നിറയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിറയ്ക്കുന്നതിന് മുമ്പായി നമ്മൾ ഒത്തിരി പോട്ടി മിക്സ് അത് റെഡിയാക്കിയിരിക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അത് ചെറുതായിട്ട് നനച്ച്
ചെറിയൊരു നനവോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായി ചേർക്കാൻ പോകുന്നത് ആട്ടുംകാഷ്ടമാണ്. ഇതാണ് നമ്മളെ ആട്ടുംകാഷ്ടം. അപ്പോൾ നേരത്തെ എടുത്ത ചാണകപ്പൊടിയിൽ അതേ അളവിൽ തന്നെ നമ്മൾ ആട്ടുംകാഷ്ടം എടുക്കണം. ആട്ടുംകാഷ്ടം എത്രത്തോളം പൊടിക്കാമോ അത്രത്തോളം നല്ലതാണ്. അതുപോലെ തന്നെ ഇനി ഇതേ കണക്ക്, ഇതിപ്പോൾ അരച്ചട്ടി വീതമാണല്ലോ നമ്മളെല്ലാം എടുത്തത്, അതേ അളവിൽ തന്നെ നമുക്ക് അരച്ചട്ടി എന്ന അളവിൽ തന്നെ മണ്ണ്, നമ്മളെ മേൽമണ്ണ് എടുത്തതിന് ശേഷം അത് നമ്മൾ കുമ്മായപ്പൊടി ഒരു ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനുള്ള മണ്ണ് നമ്മൾ എടുക്കുക. അതിലേക്ക് 50 ഗ്രാമെങ്കിലും കുമ്മായ വസ്തുക്കൾ ചേർത്ത് ഇളക്കി ഒരു 15 ദിവസം ഇട്ടതിന് ശേഷം, അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം, അതും ചെറിയ നനവുള്ള മണ്ണിൽ തന്നെ നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം ഈ മണ്ണിലൂടെയുള്ള ഒരുപാട് അസുഖങ്ങൾ ചെടിയെ ബാധിക്കുന്നുണ്ട്. വാട്ടരോഗങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ, നിമാവിര, അതൊന്നും ഇല്ലാതെ നമ്മളെ മണ്ണിനെയും നമ്മളെ ചെടിയെയും സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചേർത്ത് ഇതുപോലെ ചേർത്തിളക്കി ഒരു 15 ദിവസമെങ്കിലും വെച്ചിരുന്ന മേൽമണ്ണ് വേണം നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാൻ. അപ്പോൾ ഇനി അതാണ് നമ്മൾ അരച്ചട്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിളക്കുന്നില്ല, ഇത് മാത്രം ഇട്ടിളക്കിയാണ്. അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോട്ടി മിക്സാക്കി ഇളക്കി വെച്ചിരുന്ന നമ്മളെ പോട്ടി മിക്സാണ്. ഇതുപോലെ തന്നെ ഇതേ അളവിൽ തന്നെ എടുത്തതിന് ശേഷം ചാണകപ്പൊടിയും അതുപോലെ തന്നെ ആട്ടുംകാഷ്ടവും അതേപോലെ തന്നെ നമ്മളെ കുമ്മായം ചേർത്തിളക്കിയ മേൽമണ്ണും ഇത്രയാണ് വേണ്ടത്. അധികം കല്ലുകളൊന്നും കാണരുത്. ഇതിനെ എല്ലാത്തിനെയും കൂടെ സമന്വയിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി ചേർത്തുള്ള പോട്ടി മിക്സാണ് ഇതായി കാണുന്നത്. ഇനി നമുക്ക് കൊണ്ടുവന്ന ചാണകപ്പൊടി ഇതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒരേ അളവിൽ തന്നെ ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ പോട്ടിയും മിക്സിന് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഈ ഉണങ്ങിയ തെങ്ങോല കട്ട് ചെയ്ത പീസുണ്ടല്ലോ, ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നതോടൊപ്പം തന്നെ ചെറിയ അളവിൽ നമ്മളൊരു ചാണകപ്പൊടി അതുപോലെ തന്നെ ഈ ആട്ടുംകാഷ്ടവും കൂടെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തന്നെ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ചെറിയ ഒരു ലെയറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് നമ്മളൊന്ന് നിരത്തിയിരിക്കണം. ഇതാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ്. ഇനി ഇതാണ് ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം നൈസായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, അതെല്ലായിടത്തും ചെല്ലത്തക്ക വരുത്തി. കാരണം പെട്ടെന്ന് ഇത് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓലയുടെ പീസുകളാണ്. അതുപോലെ ഓലയുടെ പീസ് ഇട്ടതിന് ശേഷം, അതായത് ഉണക്ക ഓല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ ഇതിലേക്ക് ഒരു ലെയർ നിരത്തിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ചെറിയ രീതിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടവും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ഒരു 2-3 പിടി ഒന്ന് മോൾ ഭാഗത്തൊന്ന് ഇതൊന്ന് ടൈറ്റായി ഇരിക്കാൻ വേണ്ടി മാത്രം. കാരണം ഇത് കമ്പോസ്റ്റായി മാറാനുള്ളതിന് ആ സമയത്ത് ചെടിയുടെ വേരുകൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള വളങ്ങളെ വലിച്ചെടുക്കാനുള്ള പാകത്തിൽ ഈ പോട്ടി മിക്സ്, അതായത് നമ്മളെ ഇലകൾ, അത് ദ്രവിച്ച് മണ്ണായി മാറിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഈ ചാണകപ്പൊടി ഇട്ടതിന് മുകളിലോട്ട് നമ്മൾ വീണ്ടും നമ്മൾ തെങ്ങോല കട്ട് ചെയ്ത പീസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ തൈരോ അതുപോലെ തന്നെ പച്ച ചാണകത്തിൻ്റെ പാലോ അതൊന്ന് മിക്സ് ചെയ്തത് നൈസായിട്ടൊന്ന് കലക്കിയ ചാണകപ്പാലോ അതുപോലെ തന്നെ തൈരോ ഇതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഇത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെറും പച്ച വെള്ളം തന്നെയാണ് ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി, കാരണം ഇത് ഒന്ന് നനഞ്ഞുണങ്ങിയാൽ മാത്രമേ ഇതിനകത്ത് ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ഒരു 2-3 ലെയർ നമ്മളെ കയ്യിലുള്ളതുപോലെ നിറയ്ക്കുക.
ഇതുപോലെ നമ്മൾ കുറച്ച് നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരെണ്ണ ഒരു പോണിയോ ഒരു കുപ്പിയോ എന്തെങ്കിലും വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അതിൻ്റെ അത് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നല്ലതുപോലെ ഈ ഉണങ്ങിയ ഓലയുടെ പീസ് ഇറങ്ങി ചെല്ലത്തക്ക വിധത്തിൽ നമ്മൾ നിറച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നിറച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ പോട്ടി മിക്സ് സൈഡുകളിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, അതുപോലെ തന്നെ നല്ലതുപോലെ അമർത്തി വേണം ഇത് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വല്ല കഞ്ഞിവെള്ളമോ പുളിച്ച കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ മോരോ പുളിച്ച മോരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നനയ്ക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. കാണുന്നത് പോലെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചതാണ്ട് കണ്ട ഒരു ശകലം പോലും വെയിറ്റ് ഇല്ലാത്ത ഗ്രോ ബാഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റാനും അതുപോലെ തന്നെ ടെറസ് കൃഷിക്കൊക്കെ പറ്റിയ ഒരു ഗ്രോ ബാഗാണിത്. ടെറസ് കൃഷിക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിറച്ചിരിക്കുന്ന നമ്മൾ ഓലയുടെ പീസുകൾ പെട്ടെന്ന് ചൂടാവില്ല, അതുകൊണ്ട് ഇത് തോനെ നാൾ ദീർഘനാൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ നല്ലൊരു ചെടിക്ക് നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാരൊക്കെ നന്ദി, നമസ്കാരം.